നമസ്കാരം പ്രധാനമന്ത്രി പദവി നഷ്ടപ്പെട്ട് പടിയിറങ്ങുന്ന ഇംറാൻ ഖാനെ പിന്തുണച്ചും സൈന്യത്തെ പരിഹസിച്ചും ജനക്കൂട്ടം ചൗക്കിദാർ ചോർ ഹേ എന്ന മുദ്രാവാക്യം വിളിച്ചാണ് ജനക്കൂട്ടം പാകിസ്ഥാൻ സൈന്യത്തോടുള്ള തങ്ങളുടെ എതിർപ്പ് പ്രകടമാക്കിയത് ഇംറാൻ ഖാനെ അനുകൂലിച്ച് നടത്തിയ റാലിയിലാണ് ജനങ്ങൾ പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ മുദ്രാവാക്യം വിളിച്ചത് ചൗക്കിദാർ ചോർ ഹേ എന്ന മുദ്രാവാക്യം ഇതിനു മുൻപ് ഇന്ത്യക്കാർ കേട്ടിട്ടുണ്ട് റാഫേൽ യുദ്ധം വിമാനവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ രാഹുൽ ഗാന്ധി ഉയർത്തിയ മുദ്രാവാക്യമായിരുന്നു ഇത് കാവൽക്കാരൻ കള്ളനാണ് എന്ന രാഹുൽ ഗാന്ധിയുടെ മുദ്രാവാക്യം അന്ന് ഏറെ വിവാദമായിരുന്നു ഇതേ മുദ്രാവാക്യമാണ് ഇംറാൻ അനുകൂലികൾ പാക് സൈന്യത്തിനെതിരെ പ്രയോഗിക്കുന്നത് പഞ്ചാബ് പ്രവിശ്യയിലെ ലാൽ ഹവേലിയിൽ തടിച്ചുകൂടിയ ജനക്കൂട്ടം ഇംറാനെ ജനനേതാവ് എന്ന് വിളിച്ചു പാകിസ്ഥാൻ സൈന്യം ഇംറാൻ ഖാന്റെ സ്ഥാനം തട്ടിയെടുത്തു എന്ന ആരോപണമാണ് ജനക്കൂട്ടം ഉയർത്തിയത് മുൻ ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് റാഷിദ് മുദ്രാവാക്യം വിളിക്കുന്നതിൽ നിന്നും ജനക്കൂട്ടത്തെ പിന്തിരിപ്പിക്കാൻ നോക്കിയെങ്കിലും സാധിച്ചില്ല തങ്ങൾ സമാധാനത്തോടെ പ്രതിഷേധം അറിയിക്കുമെന്നും അക്രമാസക്തരാക്കിയില്ലെന്നും ജനക്കൂട്ടം അദ്ദേഹത്തെ അറിയിച്ചു അതേസമയം ക്രിക്കറ്റിൽ കളിക്കുന്നത് പോലെ അവസാന പന്ത് വരെ താൻ പോരാടുമെന്ന് രാഷ്ട്രീയ പ്രതിസന്ധി ആരംഭിച്ചു മുതൽ ഇംറാൻ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ശനിയാഴ്ച അർദ്ധരാത്രി കഴിഞ്ഞും നീണ്ട രാഷ്ട്രീയ നാടകത്തിനൊടുവിൽ നടന്ന അവിശ്വാസ പ്രമേയ വോട്ടെടുപ്പിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്നും ഇംറാൻ ഖാൻ പുറത്തു പോവുകയായിരുന്നു 342 അംഗങ്ങളുള്ള പാകിസ്ഥാൻ നാഷണൽ അസംബ്ലിയിൽ ഭൂരിപക്ഷം തെളിയിക്കണമെങ്കിൽ 172 അംഗങ്ങളുടെ പിന്തുണയായിരുന്നു വേണ്ടത് എന്നാൽ പ്രതിപക്ഷത്തിന് 174 അംഗങ്ങളുടെ പിന്തുണ ലഭിച്ചു ഇതോടെ പാകിസ്ഥാൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 95 പ്രകാരം ഇംറാൻ ഖാൻ പ്രധാനമന്ത്രി സ്ഥാനത്ത് പുറത്താവുകയായിരുന്നു പാർലമെന്റിൽ വിശ്വാസ വോട്ടെടുപ്പിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇംറാൻ ഖാൻ ഞായറാഴ്ച പുറത്തുപോയിരുന്നു പാർലമെന്റിന്റെ അധോസഭയുടെ അധ്യക്ഷനായ സ്പീക്കർ അയാസ് സാദിഖ് പുലർച്ചെ 1:30 വോട്ടെടുപ്പിന്റെ ഫലം പ്രഖ്യാപിച്ചത് അങ്ങനെ 3.5 വർഷത്തെ പാകിസ്ഥാന്റെ അധികാര പദത്തിൽ നിന്ന് ഇംറാൻ ഖാൻ പുറത്തേക്ക് പോയി ഇതോടെ വിശ്വാസ വോട്ടെടുപ്പിൽ പുറത്താകുന്ന പാകിസ്ഥാന്റെ ആദ്യ പ്രധാനമന്ത്രി എന്ന ചരിത്രവും ഇംറാൻ ഖാൻ സ്വന്തമായിരിക്കുകയാണ് 342 അംഗസഭയിൽ ഇംറാൻ ഖാനെതിരായ അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ച് പ്രതിപക്ഷ പാർട്ടികൾ 174 വോട്ടുകൾ നേടാനായി ഇംറാൻ ഖാനെ പുറത്താക്കാൻ US ഗൂഢാലോചന ഉണ്ടെന്ന് ആവർത്തിച്ച പാർട്ടി അംഗങ്ങളുടെ നീണ്ട പ്രസംഗങ്ങൾ കാരണം ചേംബർ ഒന്നിലധികം തവണ നിർത്തിവെച്ചതിനെ തുടർന്നാണ് വോട്ടെടുപ്പ് അർദ്ധരാത്രിയിലേക്ക് കടന്നത് ദേശീയ അസംബ്ലി തിങ്കളാഴ്ച പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കും ഒരു ദിവസം മുഴുവൻ നീണ്ട നാടകീയയ്ക്ക് ശേഷം ഞായറാഴ്ച പുലർച്ചെയാണ് ദേശീയ അസംബ്ലി നടപടികൾ നിർത്തിവെച്ചത് പാകിസ്ഥാന്റെ പുതിയ പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നതിനായി April 11 സഭ വീണ്ടും ചേരും പുതിയ പ്രധാനമന്ത്രിക്കുള്ള നാമനിർദ്ദേശ പത്രിക ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കകം സമർപ്പിക്കണമെന്നും സൂക്ഷ്മ പരിശോധന ഉച്ചകഴിഞ്ഞ് 3 മണിക്കകം നടത്തുമെന്നും പ്രതിപക്ഷം അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും പുതിയ പാക് പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കാനുള്ള ഏറ്റവും സാധ്യത കൽപ്പിച്ചിരിക്കുന്നത് ഷഹബാസ് ഷെരീഫിനാണ് ഇംറാൻ പുറത്തായതിന് പിന്നാലെ അദ്ദേഹം പ്രതികരണവുമായി രംഗത്തും എത്തിയിരുന്നു ഇംറാൻഖാനെ പുറത്താക്കിയത് പുതിയ തുടക്കത്തിനുള്ള അവസരമാണെന്ന് ഷഹബാസ് ഷെരീഫ് പറഞ്ഞിരുന്നു പാകിസ്ഥാന്റെ ചരിത്രത്തിൽ ഒരു പ്രധാനമന്ത്രിയെയും അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കിയിട്ടില്ല 69-കാരനായ ഇംറാൻഖാൻ വിശ്വാസ വോട്ടിലൂടെ പുറത്താകുന്ന ആദ്യത്തെ പ്രധാനമന്ത്രിയായി മാറി 1947 സ്വാതന്ത്ര്യം നേടിയ ശേഷം ഒരു പ്രധാനമന്ത്രിയും തങ്ങളുടെ മുഴുവൻ കാലാവധി പൂർത്തിയാക്കിയില്ല അതുകൊണ്ട് തന്നെ ഇംറാൻ പുറത്താകൽ രാഷ്ട്രീയ അസ്ഥിരതയുടെ ഒരു റെക്കോർഡ് കൂടി നിലനിർത്തി ഇംറാൻഖാൻ അവസാനം വരെ പോരാടിയെന്നും ഭാവിയിൽ പാർലമെന്റിനെ നയിക്കാൻ തിരിച്ചെത്തുമെന്നും ഇംറാൻഖാന്റെ പാർട്ടിയിലെ നിയമസഭാംഗമായ മുഹമ്മദ് അലിഖാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അവസാന പന്ത് വരെ കളി തുടരുമെന്ന് പ്രഖ്യാപിച്ച ഇംറാൻ നാടകീയ നീക്കങ്ങൾക്കൊടുവിലാണ് പ്രധാനമന്ത്രി പദവിയിൽ നിന്നും പുറത്താകുന്നത് അവിശ്വാസ പ്രമേയത്തിനുള്ള വോട്ടെടുപ്പ് നീട്ടിക്കൊണ്ടുപോകാൻ ഇംറാൻ ശ്രമിച്ചതോടെ പ്രതിപക്ഷം സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു കൂടാതെ വോട്ടെടുപ്പ് നടത്താത്തതിൽ അതൃപ്തി പ്രകടമാക്കി രാത്രി തന്നെ കോടതി ചേർന്നതോടെയാണ് വോട്ടെടുപ്പ് നടത്തിയത് ഇനി പുതിയ പ്രധാനമന്ത്രിയെ അടുത്ത ദിവസം തന്നെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കും നവാസ് ഷെരീഫിന്റെ സഹോദരൻ ഷഹബാസ് ഷെരീഫ് പ്രധാനമന്ത്രിയായേക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് കൂടാതെ ഇംറാനെതിരായ അവിശ്വാസ പ്രമേയം പാസായതിലെ ഔദ്യോഗിക പ്രഖ്യാപനം ഇന്നുണ്ടാകും അസംബ്ലി ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ചേരുമെന്നാണ് പറഞ്ഞത് ഇംറാൻ ഔദ്യോഗിക വസതി വിട്ടു അസംബ്ലിക്ക് പുറത്ത് ഇംറാന്റെ അനുയായികൾ പ്രതിഷേധിച്ചു അതിനിടെ അനിശ്ചിതത്വം മുന്നിൽ കണ്ട് ഇംറാൻഖാന്റെ ഓഫീസിനും ദേശസഭയ്ക്കും സൈന്യം സുരക്ഷ ശക്തമാക്കിയിട്ടുമുണ്ടായിരുന്നു സർക്കാർ ഉദ്യോഗസ്ഥർ രാജ്യം വിടുന്നത് വിലക്കിയിട്ടുണ്ട് വിമാനത്താവളത്തിൽ അതിജാഗ്രത നിർദ്ദേശിച്ചിരിക്കുകയാണ് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്